അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ദീനിയാത്താണ് നമ്മളിന്ന് പഠിക്കുന്നത്. 13-ാമത്തെ പാഠമാണ് വായിക്കുന്നത്. അലീമാനു ബിൽ ഖദരി, ഖദറിൽ വിശ്വസിക്കൽ. എന്താണ് ഖദറിലുള്ള വിശ്വാസം? നമുക്ക് പുസ്തകത്തിലൂടെ വായിച്ച് മനസ്സിലാക്കാം. നമുക്ക് ഇഹലോകത്തും പരലോകത്തും വരുന്ന ഖൈറും അഥവാ ഗുണവും ഷർറും അഥവാ കോട്ടവും മാത്രമല്ല, ഇരു ലോകങ്ങളിലും നടക്കുന്ന സർവകാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻവിധിപ്രകാരവും അവൻ്റെ വേണ്ടുക പ്രകാരവും മാത്രം സംഭവിക്കുന്നതാണ്. എന്താ അപ്പൊ പറഞ്ഞത്? ഇഹലോകം, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ലോകത്തും ഇനി നമ്മളുടെ മരണശേഷം നമ്മൾ ജീവിക്കുന്ന പാരത്രിക ലോകത്തും, ഇഹലോകത്തും പരലോകത്തും നമുക്ക് വരുന്ന നല്ല കാര്യങ്ങളും ഗുണകരമായ കാര്യങ്ങളും അതുപോലെ നമുക്കുണ്ടാകുന്ന കോട്ടങ്ങളും, ഇപ്പൊ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാവട്ടെ അതുപോലെ നമുക്ക് ലഭിക്കുന്ന ഷെറുകൾ കോട്ടങ്ങളാവട്ടെ, അതുപോലെ പരലോകത്തുമുണ്ടാകുന്ന നന്മകളും തിന്മകളുമെല്ലാം അള്ളാഹുവിൻ്റെ മുൻവിധിപ്രകാരവും അവൻ്റെ വേണ്ടുക പ്രകാരവും സംഭവിക്കുന്നതാണ്. ഇതെല്ലാം അള്ളാഹു തആല മുമ്പേ വിധിച്ചതും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരവും നടക്കുന്നതാണ്. പണ്ടു പണ്ടേയുള്ള അള്ളാഹുവിന്റെ അറിവും വേണ്ടുകയും അനുസരിച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളെയും ഉണ്ടാക്കുന്നത്. പണ്ടു പണ്ടേയുള്ള അള്ളാഹുവിന്റെ അറിവും വേണ്ടുകയും വെച്ചുകൊണ്ടാണ് അള്ളാഹു എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് അള്ളാഹുവിന് ഒരു കാര്യം തോന്നി, അപ്പോൾ ആ കാര്യം ചെയ്തു, അങ്ങനെയാണോ? അല്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു തആലക്ക് പണ്ടേ അറിവുണ്ട്. ആ പണ്ടേയുള്ള അറിവ് പ്രകാരമാണ്, അതുപോലെ അവൻ്റെ വേണ്ടുക പ്രകാരവുമാണ് എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ഉണ്ടാക്കുന്നത്. നമ്മുടെ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമെല്ലാം അല്ലാഹു തആല സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും അതുപോലെ നമ്മുടെ എല്ലാ ദുഷ്കർമ്മങ്ങളും അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. സത്കർമ്മങ്ങൾ അവന്റെ പൊരുത്തത്തോടെയും ദുഷ്പ്രവർത്തനങ്ങൾ പൊരുത്തമില്ലാതെയുമാണ് അള്ളാഹു തആല ഉണ്ടാക്കുന്നത്. സത്കർമ്മങ്ങൾ അള്ളാഹു തആല ഉണ്ടാക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ഇഷ്ടത്തോടെയാണ്. എന്നാൽ ദുഷ്കർമ്മങ്ങൾ അള്ളാഹു തആല ഉണ്ടാക്കുന്നതോ അവന്റെ പൊരുത്തമില്ലാതെ ഇഷ്ടമില്ലാതെയാണ് ദുഷ്കർമ്മങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കുന്നത്. അപ്പോ എല്ലാ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. നമ്മളിൽ നിന്ന് എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. എന്നിട്ടും അല്ലാഹു തആല നമുക്ക് എന്ത് നൽകുന്നു? നല്ലത് ചെയ്യുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം നൽകുന്നു അല്ലേ. നമ്മൾ നിസ്കരിക്കുന്നു, അത് സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, അത് സൃഷ്ടിക്കുന്നത് ആരാ? അല്ലാഹുവാണ്. നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, ഇങ്ങനെ നമ്മളിൽ നിന്നുണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് ആരാണ്? അല്ലാഹുവാണ്. എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് നമുക്ക് പ്രതിഫലം നൽകുന്നു. അതുപോലെ നമ്മളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ചീത്ത കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് ആരാണ്? അതും അല്ലാഹുവാണ്. അതിന് അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതെന്തുകൊണ്ടാ? എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതും ശിക്ഷ നൽകുന്നതൊക്കെ എന്തിനാ? അള്ള സൃഷ്ടിച്ചത് കൊണ്ടല്ലേ അതൊക്കെ ഉണ്ടായത്? അങ്ങനെയല്ല. നല്ലതും ചീത്തയും തെരഞ്ഞെടുക്കുവാനുള്ള കഴിവും മനുഷ്യന് അല്ലാഹു നൽകുന്നുണ്ട്. നല്ലത് തെരഞ്ഞെടുക്കാൻ നമുക്ക് അല്ലാഹു തആല കഴിവ് നൽകുന്നുണ്ട്. ചീത്ത തെരഞ്ഞെടുക്കാനും നമുക്ക് അല്ലാഹു തആല കഴിവ് നൽകുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നന്മ തെരഞ്ഞെടുക്കാം, നമുക്ക് വേണമെങ്കിൽ തിന്മ തെരഞ്ഞെടുക്കാം. ഇതിനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള കഴിവും അല്ലാഹു തആല നമുക്ക് നൽകുന്നുണ്ട്. ഇഷ്ടമുള്ളത് നമുക്ക് തെരഞ്ഞെടുക്കാം. ഇതുപ്രകാരം മനുഷ്യൻ സത്കർമ്മം തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്
അള്ളാഹു അതിൻ്റെ പേരിൽ പ്രതിഫലം നൽകുന്നത്. അപ്പോ നമുക്ക് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നന്മ തിരഞ്ഞെടുത്ത് അത് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു തആല അത് സൃഷ്ടിക്കുന്നു, നന്മ നമ്മളിൽ നിന്ന് സൃഷ്ടിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു അതിന് നമുക്ക് പ്രതിഫലം നൽകുന്നത്. അപ്പൊ എന്തിനാ പ്രതിഫലം? നന്മ നമ്മൾ തിരഞ്ഞെടുത്തു, തിരഞ്ഞെടുക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അങ്ങനെ നന്മ നമ്മൾ തിരഞ്ഞെടുത്തതിനാണ് അള്ളാഹു തആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. അതുപോലെ ദുഷ്കൃത്യം തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ശിക്ഷയും നൽകുന്നത്. വേണ്ടാത്ത കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ്, നമ്മൾ തെരഞ്ഞെടുത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു തആല അത് സൃഷ്ടിക്കുന്നു. അപ്പൊ നമ്മളാണ് തിന്മയെ തെരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ടാണ് അള്ളാഹു തആല ശിക്ഷ നൽകുന്നത്. ഇങ്ങനെയാണ് ഖദറിലുള്ള വിശ്വാസം. ഇപ്പൊ എന്താണ് നമ്മൾ പഠിച്ചത്? ഇഹലോകത്തും പരലോകത്തും വരുന്ന ഖൈറും ഷർറും മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഈ രണ്ട് ലോകങ്ങളിലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻവിധി പ്രകാരവും അവന്റെ വേണ്ടുക പ്രകാരവും സംഭവിക്കുന്നതാണ്. ഈ രണ്ട് ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നന്മതിന്മകൾ മാത്രമല്ല, ഇവിടെ ഒരു ഇലയിളകുന്നത്, ഒരു ചെറിയ സസ്യം മുളക്കുന്നതും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ മുൻവിധി പ്രകാരവും അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരവും സംഭവിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിധിയില്ലാതെയും തീരുമാനമില്ലാതെയും ഇവിടെ ഒന്നും ഈ ഇരുലോകങ്ങളിലും സംഭവിക്കുന്നില്ല. ഇതെല്ലാം അള്ളാഹു തആല പെട്ടെന്ന് അള്ളാഹുവിന് തോന്നി ചെയ്യുന്നതാണോ? അല്ല, ഇതെല്ലാം പണ്ടുപണ്ടേയുള്ള അള്ളാഹുവിന്റെ അറിവും വേണ്ടുകയും അനുസരിച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ സത്കർമ്മങ്ങളും അതുപോലെ ദുഷ്കർമ്മങ്ങളുമെല്ലാം അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. നമ്മുടെ നല്ല കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്, നമ്മുടെ ചീത്ത കാര്യങ്ങളും അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. നല്ലത് സൃഷ്ടിക്കുന്നത് അള്ളാഹു അവന്റെ പൊരുത്തത്തോടുകൂടെ സൃഷ്ടിക്കും, കാരണം നല്ലതാണല്ലോ അത്. ചീത്ത കാര്യങ്ങളോ അള്ളാഹു പൊരുത്തമില്ലാതെയാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെ ആണെങ്കിലും അള്ളാഹു തആലയാണ് നല്ലത് സൃഷ്ടിക്കുന്നത്, അതുപോലെ ചീത്തതും അള്ളാഹു തആലയാണ് സൃഷ്ടിക്കുന്നത് എങ്കിലും നന്മയും തിന്മയും തെരഞ്ഞെടുക്കുവാനുള്ള കഴിവ് അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നന്മ തെരഞ്ഞെടുക്കാം, എന്നിട്ട് അത് പ്രവർത്തിക്കാം, അതല്ലെങ്കിൽ നമുക്ക് തിന്മ തെരഞ്ഞെടുക്കാം, അത് പ്രവർത്തിക്കാം. ഇതിനുള്ള കഴിവ് അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട് ഇവകൾ തെരഞ്ഞെടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളപ്പോ നന്മ തെരഞ്ഞെടുക്കുമ്പോൾ അള്ളാഹു തആല നന്മ സൃഷ്ടിക്കും, തിന്മ തെരഞ്ഞെടുക്കുമ്പോഴോ തിന്മ സൃഷ്ടിക്കും. അപ്പോ അള്ളാഹു തആലയും നന്മയും തിന്മയും ഒക്കെ നമ്മളിൽ സൃഷ്ടിക്കാനുള്ള കാരണമാരാണ്? നമ്മളാണ്. നമ്മളാണ് നന്മ തെരഞ്ഞെടുക്കുന്നത്, അപ്പൊ അള്ളാഹു തആല നന്മ സൃഷ്ടിക്കും. നമ്മൾ തിന്മ തെരഞ്ഞെടുക്കുമ്പോഴോ അള്ളാഹു തആല തിന്മ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു തആല നന്മ ചെയ്താൽ പ്രതിഫലം നൽകുന്നത്, അതുപോലെ തിന്മ ചെയ്താൽ അള്ളാഹു സൃഷ്ടിക്കുന്നതാണെങ്കിലും ശിക്ഷ നൽകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. ഇതാണ് ഖദറിലുള്ള നമ്മുടെ വിശ്വാസം. ഈ പാഠം എല്ലാവരും നന്നായി പഠിക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.